കുട്ടനാട് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് കുട്ടനാടൻ സ്റ്റൈൽ കരിമീൻ മപ്പാസാണ് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും കുട്ടനാടൻ സ്റ്റൈൽ മപ്പാസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് കരിമീനാണ്. അതുകൊണ്ടാണ് ഞാൻ കരിമീനിൽ ഈ മപ്പാസ് തയ്യാറാക്കിയത്. നിങ്ങൾക്ക് കരിമീനൊക്കെ കിട്ടാൻ പ്രയാസമാണെങ്കിൽ ആവോലി, കാളാഞ്ചി, നെയ്മീൻ ഈ മീനുകളിലൊക്കെ മപ്പാസ് തയ്യാറാക്കിയാൽ വളരെ നല്ലതാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ആ കുട്ടനാടൻ സ്റ്റൈൽ മപ്പാസിൻ്റെ തനത് രുചി കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ ചേർക്കുക, ഒരു മാറ്റവും വരുത്തല്ലേ. പ്രത്യേകിച്ച് ഒന്നും കൂടി ശ്രദ്ധിക്കണം, ഇന്നത്തെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. മപ്പാസ് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കഷ്ണം കുടംപുളി, 3 ടീസ്പൂൺ വിനാഗിരി, 2 സവാള, അതിൽ 1 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, മറ്റേ സവാള വട്ടത്തിൽ അരിഞ്ഞത്, 7 പച്ചമുളക് നടുവേ കീറിയത്, 15 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, 1 വിരലിനത്ര നീളമുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, 2 തക്കാളി ചെറിയൊരു കനത്തിൽ വട്ടത്തിൽ മുറിച്ചത്, കറിവേപ്പില ആവശ്യത്തിന് 2.5 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല്, ഉപ്പുപൊടി 3/4 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, അവസാനം കറിയിലേക്ക് താളിക്കാൻ വേണ്ടി 3 ചുവന്നുള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 2 തണ്ട് കറിവേപ്പില. 2 കരിമീനാണ് മപ്പാസിന് വേണ്ടി എടുത്തത്. വെയിറ്റ് 750 ഗ്രാം. മപ്പാസ് തയ്യാറാക്കാനായി ഞാനൊരു മൺചട്ടിയിലാണ്. അപ്പോൾ മൺചട്ടി അടുപ്പിൽ വെച്ചു, അതിലേക്ക് 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ നമ്മൾ ആദ്യം അതിലേക്ക് ചേർക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ പിന്നീടാണ്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മിനിറ്റ് വഴറ്റിയാൽ മതി, അതിൻ്റെ നിറമൊന്നും അധികം മാറണ്ട. പക്ഷെ ആ 1 മിനിറ്റ് എണ്ണയിൽ ഇതൊന്ന് വഴറ്റുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നമ്മുടെ കറിയിലേക്ക് കിട്ടും. ചെറുതായിട്ടൊന്ന് നിറം മാറുക മാത്രം മതി, ഒരു മിനിറ്റ് മതി. ഇപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവോളയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ട് വഴറ്റുക. ചെറുതായിട്ടൊന്ന് വാടി വന്നു, ഒരു ചെറിയതായിട്ട് ആ സവോളയുടെ ഒക്കെ കളറൊന്ന് മാറി. ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റുക. ഇനി മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തീ കുറച്ച് കൊടുക്കുക. പൊടികളിട്ടതിന് ശേഷം നമ്മൾ തീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. ഇപ്പം നമ്മുടെ മസാലയൊക്കെ മൂത്ത മണം വന്നു. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാല് അതിൻ്റെ 3/4 ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ഗ്ലാസ് മാറ്റി വെക്കുക അവസാനം ചേർക്കാൻ വേണ്ടി. കട്ടി തേങ്ങാപ്പാല് തന്നെയാണ്, 1/2 പാല് 2/2 പാല് അങ്ങനെയല്ല, കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാല് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചു, അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ കുടംപുളി കഷ്ണം കൂടി ഒന്ന് ചെറിയൊരു കഷ്ണമാണ്, അത് കീറിയിട്ട് കൊടുത്തു. ഇപ്പോൾ കുടംപുളി ഇട്ട് നന്നായിട്ട് ചൂടായി. ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന വിനാഗിരിക്കൊപ്പം ഞാൻ 3/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്താണ് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പോൾ ആ കുടംപുളിയുടെ പുളിയും
ഉപ്പും വിനാഗിരിയും കൂടി ഒഴിച്ച് തിള വരണം. അപ്പോൾ നമ്മുടെ ആ തേങ്ങാപ്പാലും കുടംപുളിയും വിനാഗിരി ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് തിള വന്നു. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ പയ്യെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ എല്ലായിടത്തും എത്തിയില്ലെങ്കിൽ ആ ചാറ് പയ്യെ ഒരു തവിയും കൊണ്ട് പയ്യെ ആ മീനിൻ്റെ മുകളിലേക്ക് അതിൻ്റെ ഗ്രേവി ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത മീൻ ഇതുപോലൊക്കെ തന്നെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ചാറ് ആ ഗ്രേവിയും സ്പൂണും തവിയും കൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഗ്രേവിയുടെയൊക്കെ ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് മീനിലേക്ക് പിടിക്കാൻ. ഇത് ഒത്തിരി തേങ്ങാപ്പാൽ ഒത്തിരി ചാറ് ഒഴിച്ചാൽ അത് രുചി കാണില്ല, കറക്റ്റ് അളവിൽ തന്നെ വേണം. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ആ മഞ്ഞ കളറിൻ്റെ മുകളിൽ ഈ ചുമന്ന തക്കാളിയൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്, നല്ല രസമാണ് വട്ടത്തിലിങ്ങനെ മുറിച്ച് കിടക്കുമ്പോൾ. അധികം വേവില്ല, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. മീഡിയം ഫ്ലെയിമിൽ കരിമീൻ വേവാനായിട്ട് ഒരു 10 മിനിറ്റ് മാത്രം മതി. അതിൽ കൂടുതൽ വേവിച്ചാൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പം ഞാനിവിടെ തക്കാളി മുഴുവൻ ചേർത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ മീൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും തവിയിട്ട് ഇളക്കരുത്, പിന്നെ ചട്ടി ചുറ്റിച്ചു കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. അപ്പം ഞാനിന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കുകയാണ് ചാറൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടി. അപ്പോൾ എല്ലായിടത്തും ഒന്ന് എത്തി ചാറിനി നമുക്കിത് അടച്ച് വെച്ച് വേണം വേവിക്കാനായിട്ട്. ഞാൻ അടച്ച് വയ്ക്കുകയാണ് ചട്ടി. ഇപ്പം ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ മീന് പാകമായി കഴിഞ്ഞു. തക്കാളിയൊക്കെ വെന്ത് കറക്റ്റാണ്, അതായത് ഓവറായിട്ട് കുക്ക് ചെയ്താൽ തക്കാളിയൊക്കെ കുഴഞ്ഞു കൊടുക്കും, ഇത് അങ്ങനെയല്ല. ഇനി നമ്മൾ ലാസ്റ്റ് അതിലേക്ക് മാറ്റി വെച്ചിരുന്ന തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ആ ഒരു ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ പാകമായി, നമുക്കത് ഓഫ് ചെയ്യാം. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇപ്പം കണ്ട് തിള വരുന്നത്, അത് മൺചട്ടിയിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ മൺചട്ടിയിൽ ആ ചൂടിങ്ങനെ നിൽക്കും. ഇനി ബാക്കി ആ ഉള്ള ആ ചൂടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ചട്ടിയിൽ നിന്ന് കുറച്ച് നേരം കൂടി ചൂട് നിൽക്കും. അത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും നിങ്ങൾക്ക് കാണാം അതിൽ തിള വരുന്നത്. അപ്പം കണ്ട് തക്കാളി എല്ലാം നല്ലൊരു പാകമായി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് താളിച്ചത് ചേർക്കാം. ഞാനിപ്പോൾ താളിക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു, വെളിച്ചെണ്ണ. ഇനി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചുവന്നുള്ളി ഒന്ന് വഴന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകണം. ഉള്ളി ഇപ്പോൾ ചെറുതായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ നിറം വലിയ ഒന്ന് മാറി വരുന്നു. പിന്നെ നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇതുവരെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല. കറിവേപ്പിലയും കൂടി ചേർന്നൊന്ന് പൊട്ടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇപ്പോൾ അവസാന ഈ എണ്ണയിൽ. ഈ കറിവേപ്പില ഉള്ളിയും കൂടി ഒന്ന് മൂത്ത് വരണം. ഇപ്പം ചെറുതായിട്ട് ഉള്ളിയുടെ കളറ് മാറി വരാൻ തുടങ്ങി, ലൈറ്റ് ഒരു ബ്രൗൺ നിറമായി തുടങ്ങി. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഫ്ലെയിമോടെ ഇടരുത്, ഇനി ഒന്നൊന്ന് ആ ചൂട് മതി അതൊന്ന് മൂത്ത് കിട്ടാനായിട്ട്. എന്നാലേ ആ കറിക്ക് ഒരു കളറൊക്കെ കിട്ടത്തുള്ളൂ, നല്ലൊരു മണവും. ഇനി നമ്മളിത് കറിയിലേക്ക് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ കറി നമ്മൾ താളിച്ചതെല്ലാം കൂടി കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കറിയൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്, മീൻകറി ഒന്ന് കറക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ താളിച്ചതിൻ്റെ മുകളിലുണ്ട്. അപ്പം എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടി നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തു. എന്നിട്ടും എത്താത്തതിന് നമ്മൾ ആ തവി എടുത്ത് പയ്യെ ഒന്ന് മുകളിലേക്കൊന്ന് ആ കറിവേപ്പിലേക്ക് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. അപ്പം അതിൻ്റെ എണ്ണയൊക്കെ എല്ലായിടത്തും വന്നോളും. താളിച്ചതൊക്കെ ഇപ്പം ഒന്ന് ചുറ്റിച്ചും തവിയും കൊണ്ടൊക്കെ ഇളക്കി എല്ലായിടത്തും എത്തി. അങ്ങനെ നമ്മുടെ മപ്പാസ് റെഡിയായി. ഈ പ്ലേറ്റിൽ ഈ കരിമീൻ മപ്പാസ് ഇരിക്കുന്നത് കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നില്ലേ?
വേഗം തയ്യാറാക്കിക്കോ. കരിമീനുള്ളവർ കരിമീനെ, അല്ലാത്തവർ വേറെ നല്ല മീൻ കയ്യിലുണ്ടെങ്കിൽ ഉടനെ തയ്യാറാക്കിക്കോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ.